എല്ലാവർക്കും നമസ്കാരം, ഓണാശംസകൾ. ഇന്ന് ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മളോടൊപ്പം ഉള്ളത് ഒരു ആങ്കറാണ്, മോഡലാണ്, ഡാൻസറാണ്, ഒരു അടിപൊളി പാചകക്കാരിയാണ്, സാധിക വേണുഗോപാൽ. അപ്പോൾ ആദ്യം തന്നെ ഓണാശംസകൾ. താങ്ക് യു സോ മച്ച്. സെയിം ടു യു. ഇപ്പോൾ കഴിഞ്ഞ തവണ ലോക്ക്ഡൗണിലായിരുന്നു ഓണം, ഇത്തവണയും ലോക്ക്ഡൗൺ ആണ്. എന്തൊക്കെയാണ് ഇത്തവണത്തെ ഓണവിശേഷങ്ങൾ? അതായത് കഴിഞ്ഞ തവണ ലോക്ക്ഡൗൺ ആണ്, ഇത്തവണ ലോക്ക്ഡൗൺ ആണ്. അതിൻ്റെ മുന്നത്തെ രണ്ട് തവണ പ്രളയത്തിലായിരുന്നു ഓണം. അതെ, മൊത്തം ഒരു കഴിഞ്ഞൊരു 4-5 കൊല്ലമായിട്ട് ഓണം മൊത്തം പോയിരിക്കുകയാണ്. ഓണവിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തവണയും എനിക്ക് ആകെ എൻ്റെ ഷൂട്ട് ഉണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ, അല്ലാതെ വീട്ടിലങ്ങനെ ഓണത്തിനായ വിശേഷങ്ങളും അങ്ങനെ പരിപാടികളൊന്നുമില്ല. പണ്ട് തൊട്ടേ ഓണത്തിന് ആകെയുള്ള വിശേഷം എന്ന് പറഞ്ഞാൽ സ്കൂളൊക്കെ ഉള്ള സമയത്തായിരുന്നു. അതായത് നമുക്ക് എപ്പോഴും ഈ ഓണം, ഓണപ്പൂക്കള മത്സരം, അതൊക്കെ ശരിക്കും എൻജോയ് ചെയ്തിട്ടുള്ള പ്ലസ് ടു വരെയുള്ള ലൈഫിൽ മാത്രമേ ആ ഒരു കംപ്ലീറ്റ് ആ ഒരു എൻജോയ്മെൻറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വീട്ടിലാണെങ്കിലും ഞാൻ പൂവൊക്കെ ഇടുന്നത് ആ സമയത്ത് മാത്രമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പഠിച്ചത് കോയമ്പത്തൂരാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഓണം വെക്കേഷൻ അങ്ങനത്തെ പരിപാടിയൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല. കാരണം സെമസ്റ്റർ വൈസ് ആണല്ലോ നമുക്ക് അവിടെയൊക്കെ ക്ലാസ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് ഓണം ആഘോഷങ്ങളും അങ്ങനെ പരിപാടികളൊന്നും ആ സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പിന്നെ വീട്ടിലാണെങ്കിലും ഞങ്ങളങ്ങനെ എല്ലാ ദിവസവും നമുക്ക് ആഘോഷമാണെന്നുള്ളതില്ല. പ്രത്യേകിച്ചൊരു ദിവസം വേണം, ഓണം വേണം, വിഷു വേണം, ക്രിസ്മസ് വേണം, അങ്ങനെയൊന്നുമില്ല ആഘോഷിക്കാനായിട്ട്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്നത് കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഏത് ദിവസമായാലും കഴിക്കണം തോന്നുന്ന ദിവസം കഴിക്കുക, അല്ലെങ്കിൽ സദ്യ ഇപ്പോൾ പെട്ടെന്ന് കഴിക്കണം എന്ന് തോന്നുന്നു വെച്ചാൽ ഉണ്ടാക്കുക, കഴിക്കുക എന്നുള്ളതില്ല. അല്ലാതെ ഓണം വന്നാലേ സദ്യ ഉള്ളൂ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അത് കാരണം അങ്ങനെ സ്പെഷ്യാലിറ്റി ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഓണം പോയപ്പോഴും അതായത് ലോക്ക്ഡൗൺ ആണെന്നുള്ളതോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നമൊന്നും എന്നെ കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ ആകെയുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാംസ് കുറേ പോയി. കാരണം നമുക്കെന്ന് വെച്ചാൽ എപ്പോഴും എല്ലാ വർഷവും ഓണ സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ചാനലും നിറഞ്ഞു നിൽക്കുന്ന സമയമല്ല. എല്ലാ ചാനലും എല്ലാ പ്രോഗ്രാംസ്, ചാനൽ പ്രോഗ്രാംസൊക്കെ ഏറ്റവും കൂടുതൽ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം വരുന്നത് ഈ ഓണം സമയത്താണ്. അല്ല, ഓണത്തിനാണ് ഏറ്റവും കൂടുതൽ. കാരണം വിഷുവിനൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസമേ ഉള്ളൂ, ഇത് 10 ദിവസങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണല്ലോ. അപ്പോൾ അത്തം മുതൽ ഓരോ ദിവസങ്ങളും ഓരോ പരിപാടികൾ ഉണ്ടാവും. അപ്പോൾ അതിനായിട്ട് ഇഷ്ടംപോലെ ഷൂട്ടൊക്കെ നടക്കും. അത്ര ഷൂട്ടുകളെല്ലാം ഇത്തവണ കഴിഞ്ഞ കുറച്ച് സമയമായിട്ട് എല്ലാം പോയിട്ടുണ്ട്. അല്ലാതെ എനിക്ക് പേഴ്സണലി അങ്ങനെ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. പിന്നെ വീട്ടിൽ അച്ഛനും അമ്മയും എൻ്റെ കൂടെ ഇവിടെ എറണാകുളത്ത് താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓണം എല്ലാ വർഷവും ഇപ്പോൾ അവരുടെ കൂടെ തന്നെയാണ് കുറച്ചായിട്ട്. അപ്പം പിന്നെ അങ്ങനെയൊക്കെ തന്നെ. പിന്നെ മിക്കവാറും എനിക്ക് തോന്നുന്നു ഇത്തവണ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും പ്രോഗ്രാംസൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ സിനിമാക്കാർക്കൊന്നും ഓണമില്ലല്ലോ, ഒട്ടുമിക്ക സമയത്ത് സെറ്റിലായിരിക്കും. ആഘോഷം നമുക്ക് പറയാം, നമുക്ക് ലീവില്ലല്ലോ. ഇപ്പം നമുക്ക് ഈ സാറ്റർഡേ ഇല്ല, സൺഡേ ഇല്ല, ഒന്നുമില്ല. നമുക്ക് ആഴ്ചയിൽ 7 ദിവസം ഉണ്ട്, കൊല്ലത്തിൽ 3-5 ദിവസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാത്ത നമുക്ക് ഇന്ന ദിവസം ലീവാണ്, ഓക്കെ ഇന്ന് ലീവ് എടുക്കാം എന്ന് പറയാൻ പറ്റില്ല. അന്ന് ഷൂട്ട് വെച്ചാൽ പോയേ പറ്റും. നമുക്ക് അങ്ങനത്തെ ഒരു വെക്കേഷൻ പരിപാടി അങ്ങനെയൊന്നുമില്ല. ഒരു ബ്രേക്ക് കിട്ടുമ്പോൾ ഓക്കെ, നമ്മളായിട്ട് വെക്കേഷൻ എടുത്ത് പോകാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ഇതാണ് ഓണം, അത്രയൊക്കെ തന്നെ. സെറ്റിലെ ഓണത്തിൻ്റെ, ഓണാഘോഷത്തിൻ്റെ ഓർത്തിരിക്കുന്ന ഒരു രസകരമായ, ഞാൻ ഇതുവരെ എനിക്ക് തോന്നുന്നു എൻ്റെ സെറ്റുകളിലൊന്നും ഓണം ആഘോഷിച്ചിട്ടില്ല. ആകെ ഓണത്തിന് എനിക്കൊന്ന് സ്റ്റാർ മാജിക്കിൻ്റെ ഷൂട്ടും എനിക്കൊന്ന് ഓണം, സ്റ്റാർ മാജിക്കിൻ്റെ ഷൂട്ടിലൊരിക്കൽ ഈ പറഞ്ഞ പോലെ ഓണാഘോഷത്തിൻ്റെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഈ പൂക്കളം ഇടുന്നതിനും പരിപാടികളൊക്കെ ആയിട്ട്. പിന്നെ അവിടെ ആർട്ടിലൊക്കെ ആൾക്കാരുണ്ട്. അല്ലാതെ ഞാനങ്ങനെ സിനിമാ സെറ്റിലൊന്നും ഓണം ആഘോഷിച്ചിട്ടില്ല. സീരിയൽ സെറ്റിലും എനിക്ക് ഓണം ആഘോഷിക്കാൻ അങ്ങനെ ഒരു ഭാഗ്യമൊന്നും കിട്ടിയിട്ടില്ല. സെറ്റിൽ ആഘോഷം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. കാരണം വെച്ചാൽ സദ്യ കിട്ടുമായിരിക്കും, പിന്നെ പൂക്കളൊന്നും നമുക്ക് അവിടെ ഇടാൻ പറ്റില്ലല്ലോ. അല്ലാതെ അങ്ങനെ ഭയങ്കര ഓണാഘോഷം ഒന്നും ടി വി കാണുമ്പോൾ ഒക്കെ കൊള്ളാം മാത്രമേ ഉള്ളൂ. അല്ലാതെ അത് നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കുമല്ലോ. അല്ലാതെ അങ്ങനെ ഓണാഘോഷമൊന്നും എനിക്ക് തോന്നുന്നില്ല. സെറ്റുകളിലൊന്നും അങ്ങനെ നടക്കാറൊന്നുമില്ല എന്ന് തോന്നുന്നു. ഒരു നാട്ടുംപുറത്തുകാരിയാണ്. അപ്പോൾ കുട്ടിക്കാലത്തെ ഓർമ്മവും ഇപ്പോൾ എറണാകുളത്താണെന്ന് പറഞ്ഞു. ഇത്തവണ ഓണം, ഓണാഘോഷം എല്ലാം എറണാകുളത്ത് തന്നെയാണ്. കുട്ടിക്കാലത്തെ ഓണവും അല്ലെ നാട്ടിൻപുറത്തെ ഓണവും ഈ സിറ്റിയിലെ ഓണവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നല്ല വ്യത്യാസമുണ്ട്. സിറ്റിയിലെ ഓണത്തിൻ്റെ വ്യത്യാസമല്ല, ആക്ച്വലി കാലം ഒരുപാട് മാറിയില്ലേ, അപ്പോൾ അതിൻ്റെ വ്യത്യാസമുണ്ട്. നാട്ടിൻപുറത്തുകാരെന്ന് വെച്ചാൽ ഞാൻ കാലിക്കറ്റാണ്. നാട്ടിൻപുറത്ത് നിന്നല്ല ജനിച്ചത്. പക്ഷേ അച്ഛൻ്റെ വീട് പക്ക ഒരു വില്ലേജ്, ഐ മീൻ ഗ്രാമപ്രദേശ പാടവും എല്ലാമായിട്ട്. സോ അവിടെയൊക്കെ ആകുമ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ തൃക്കാക്കരപ്പൻ വെക്കും, ചാണകമൊക്കെ മെഴുകി അങ്ങനെയൊക്കെയായിരുന്നു പൂക്കളൊക്കെ ഇടാറ്. അതേപോലെ തന്നെ നമ്മൾ ആ ഭാഗത്ത് നമുക്ക് കിട്ടുന്ന തുമ്പ, മുക്കുറ്റി അങ്ങനെ പൂക്കൾ നമ്മൾ പോയി പറിച്ച് തെച്ച് വീട്ടിൽ നിന്ന് പൂവ് വാങ്ങുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ. ഇപ്പം നമുക്ക് ഫ്ലവർ കാർപ്പറ്റ്സ് കിട്ടാനുണ്ട് അല്ലേ. നമുക്ക് ഡയറക്റ്റ് അത് കൊണ്ട് അവിടെ വെച്ചാൽ മതി, ആ 10 ദിവസം പിന്നെ മടക്കി മാറ്റി വെക്കാം, വീണ്ടും അടുത്ത ഓണത്തിൽ അതിനെ യൂസ് ചെയ്യാൻ പോയി തട്ടിയിട്ട്. ആ ലെവലിലോട്ട് മാറി ഓണം. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ കുക്കിങ്ങിൻ്റെ കാര്യമാണെങ്കിലും മറ്റേ നമ്മൾ സദ്യയും എല്ലാം വീട്ടിൽ ആ ഒരു സമയത്ത് അച്ഛൻ്റെ വീട്ടിലൊക്കെ ആകുമ്പം അച്ഛൻ്റെ പെങ്ങന്മാരും എല്ലാവരും ഉണ്ടാവും. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കും. ഇപ്പോൾ ശർക്കരപ്പേരി, വറുത്തുപ്പേരി, കാരണം ചക്കി, മാങ്ങ എല്ലാം
നമുക്ക് അവൈലബിൾ ആണല്ലോ വീട്ടിൽ. അപ്പോൾ പറമ്പിലെല്ലാം ഉണ്ടാവും. അപ്പോൾ അവിടുന്ന് തന്നെയാണ് എല്ലാ സാധനങ്ങളും നമുക്ക് വീട്ട് ഹോം മെയ്ഡ് അല്ല. ഇപ്പോൾ അതും മാറി, അതിപ്പോൾ റെഡിമെയ്ഡ് ആയിട്ട് മാറി. നമ്മളിപ്പം ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ വിളിച്ച് പറയണു, ഓൺലൈനിൽ സാധനം വരും, കറക്റ്റായിട്ട് വീട്ടുപോലത്തെത്തും, നമ്മൾ കഴിക്കുന്നു പാത്രങ്ങൾ, അത്രയേ ഉള്ളൂ. ആ മൊത്തമായിട്ട് ആ കംപ്ലീറ്റ് നമ്മൾ ആ ഓണത്തിൻ്റെ രീതിയാണെങ്കിലും എല്ലാം മൊത്തത്തിൽ നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പക്ഷേ ഇപ്പോഴും വീട്ടിൽ കുക്കിംഗ് അച്ഛൻ നന്നായി കുക്ക് ചെയ്യും, എനിക്കും കുക്കിംഗ് ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം കുക്കിംഗ് പരിപാടി ഭക്ഷണമൊക്കെ എപ്പോഴും മിക്കതും വാങ്ങിക്കാറില്ല. കാരണം അത്രയും ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചിട്ട്, കാരണം ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത സാധനങ്ങളായിരിക്കും, അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് കാരണം അങ്ങനെ റിസ്ക് എടുക്കുന്നത് കുറവാണ് ഇത്തരം കാര്യങ്ങൾ. കാരണം പ്രോപ്പറായി ഞങ്ങൾക്ക് ഈ ടേസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രത്യേകിച്ച് സദ്യയിലൊക്കെ ഒരു സാധനത്തെ ടേസ്റ്റ് മാറിക്കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം പോയി, അതായത് അതാവും പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഓർഡർ ചെയ്യുന്ന പരിപാടികളൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു ആങ്കറാണ്, അഭിനേത്രിയാണ്, മോഡലാണ്, അതിനേക്കാൾ ഉപരി നല്ലൊരു സൂപ്പർ കുക്കാണ്. ഓണക്കാലമായി എല്ലാ ചാനലിലും സാധികയുടെ സ്പെഷ്യൽ ഐറ്റങ്ങൾ, പ്രത്യേകിച്ച് ഏഷ്യാനെറ്റിൽ. അപ്പോൾ ഏറ്റവും സദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവം ഏതാ? സദ്യയിൽ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടം കാളനാണ്. അതായത് എനിക്ക് പച്ചടി, കാളൻ അങ്ങനത്തെ സാധനങ്ങളാണ് എനിക്ക് പൊതുവെ പുളി, കുറച്ച് പുളിപ്പുള്ള അങ്ങനത്തെ കൈൻ്റെ ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ പിന്നെ മധുരം, അതായത് പച്ചടി, നമ്മൾ പൈനാപ്പിൾ പച്ചടിയൊക്കെ ഉണ്ടല്ലോ, പിന്നെ അതുപോലെ തന്നെ ബീറ്റ്റൂട്ട് പച്ചടി. അപ്പോൾ പച്ചടി, കാളൻ, ആ അത്രയും ഐറ്റംസാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. പിന്നെ സദ്യ എന്ന് വെച്ചാൽ എനിക്ക് ഒരു രക്ഷയില്ല. ഞാൻ കല്യാണത്തിലൊക്കെ പലപ്പോഴും ഞാൻ പോകുന്ന സദ്യ കഴിക്കാൻ വേണ്ടി മാത്രം ഞാൻ കല്യാണം കാണണമെന്ന് പോകാറില്ല. ഞാൻ മൈൻഡ് ചെയ്യാറു, ഞാൻ ചുമ്മാ ഫോണിലോ അല്ലെങ്കിൽ എന്തെങ്കിലും. കാരണം എനിക്ക് പൊതുവെ ആളുകൾ കല്യാണത്തിന് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ലൈക്ക് അയ്യോ ആ സാരി നോക്കുമോ, അല്ലെങ്കിൽ എന്ത് ഭംഗിയാണ് മുടിയായിട്ടിരിക്കണത്, എന്ത് എത്ര ഓർണമെൻസ്, അതൊക്കെ ചോദിക്കാതെ പല ആൾക്കാരും അവിടെ ഫുൾ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ആ ഒരു ആ കുശുമ്പ് കുഞ്ഞായ്മയൊക്കെ ആയിരിക്കും മൊത്തത്തിൽ കല്യാണത്തിൽ നമ്മൾ താഴെ ഇരിക്കുമ്പോൾ ഉണ്ടാവുക. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ മെയിൻ പേർപ്പസ് എന്ന് പറഞ്ഞാൽ പാലട. പാലട ആക്ച്വലി കല്യാണത്തിന് പോകുമ്പോൾ നമുക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല പ്രോസസ്സാണ്. കാരണം ഈ പാലിങ്ങനെ മൊത്തം കുറുക്കി എടുത്ത് അട ഉണ്ടാക്കി അങ്ങനെ റിയലായിട്ട് നമ്മൾ ചെയ്യുമ്പം ഭയങ്കര പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് ആരും മെനക്കെടില്ല, എല്ലാവരും വീട്ടിലുണ്ടാക്കുമ്പോൾ ഇതാണ് പാലട എന്ന് പറയും. പക്ഷേ റിയൽ പാലട നമുക്ക് കല്യാണത്തിനോ അല്ലെങ്കിൽ അങ്ങനെ സദ്യ എന്തെങ്കിലും പ്രോഗ്രാംസൊക്കെ ഉണ്ടാകുമ്പോൾ റിയലായിട്ട് പാലട കിട്ടുള്ളൂ. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കുന്ന ചില സ്ഥലങ്ങളിൽ മാത്രമേ പ്രോപ്പറായി ടേസ്റ്റുള്ള, ഒത്തൻറ്റിക് ടേസ്റ്റുള്ള പാലട കിട്ടുള്ളൂ. മിക്ക സ്ഥലങ്ങളിൽ ഇപ്പോൾ കലക്കിയിട്ട് മറ്റേ മൈദ കലക്കുന്ന പരിപാടിയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അധികം ഞാൻ പ്രിഫർ ചെയ്യാറില്ല. അപ്പം കല്യാണത്തിന് പോകുമ്പോൾ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ നല്ല പാലട കിട്ടും നമുക്ക്. എപ്പോഴും ആദ്യം നോക്കുന്നത് വെച്ചാൽ ആരാണ് കുക്ക് ചെയ്യുന്നത് നമുക്കറിയാം. ഇപ്പോൾ കാലിക്കറ്റ് ഒക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് അറിയാം സ്ഥിരമായിട്ട് ഇന്ന ആൾ കുക്ക് ചെയ്ത ആ സദ്യ നന്നായിരിക്കും, നമ്മളങ്ങനെ പറയുമല്ലോ. അപ്പോൾ ഇന്നാളുടെ സദ്യ എന്നൊക്കെ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ഫൈൻ ബെസ്റ്റ് ആയിരിക്കും, എന്നാൽ പോകും അമ്മ ഞാനും വരുന്നുണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ഞാൻ പോകും. അപ്പോൾ ഞാൻ കല്യാണത്തിന് പോകുന്നത് ആകെ പോകുന്നത് സദ്യ കഴിക്കുന്ന, ഒരുപാട് കഴിക്കുകയൊന്നുമില്ല. പക്ഷേ ഇതാണ് എൻ്റെ മെയിൻ, എനിക്ക് സാമ്പാറും ചോറും പരിപാടികൾ ഇഷ്ടമാണ്, അതേപോലെ തന്നെ പാലട. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ സദ്യക്ക് പോകുന്നത്. ഭക്ഷണപ്രിയ എന്ന് വെച്ചാൽ കഴിക്കും ഞാൻ, എനിക്ക് വേണ്ട എല്ലാ ഭക്ഷണവും ഞാൻ കഴിക്കും. ഭയങ്കര ഭക്ഷണം കഴിക്കുന്നത് വളരെ കുറവായിരിക്കും, അതായത് എനിക്കങ്ങനെ ഒരുപാട് ഞാൻ കഴിക്കില്ല. ഇപ്പോൾ ചോറ് അധികം ചോറ് ഇഷ്ടമല്ല എനിക്ക്. പക്ഷേ എന്നാലും നമ്മുടെ ഇന്ത്യൻ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചോറാണല്ലോ ബേസിക്കായി നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത്. സോ അത് കാരണം ചോറ് കഴിക്കും, പിന്നെ അത്രയേ ഉള്ളൂ, അല്ലാതെ എനിക്ക് ചോറ് നിർബന്ധമൊന്നുമല്ല. പക്ഷേ ഈ പറഞ്ഞ ചോറാണെങ്കിൽ എനിക്ക് മീൻ നിർബന്ധമാണ്, മീൻ വേണം. കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ വ്രതമൊക്കെ ഉണ്ടാവും, അങ്ങനത്തെ ഒരു പരിപാടിയില്ല എനിക്ക്. കല്യാണത്തിന് വരെ മീൻ കിട്ടിയാൽ നല്ലതെന്ന് പറയുന്ന ആളാണ്. ഒരു പൊരിച്ച മീൻ അധികമൊന്നും വേണം, എനിക്ക് ചെറിയൊരു വാലിൻ്റെ കഷ്ണം മതി, അത് സന്തോഷമായിരിക്കും. ഏറ്റവും ആസ്വദിച്ചുണ്ടാക്കിയ ഒരു പായസം ഏതാ? പായസം ഭക്ഷണമെല്ലാം ഞാൻ ആസ്വദിച്ച് തന്നെ ഉണ്ടാക്കാറ്. കാരണം എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം എന്ത്, ഇപ്പം ഞാൻ എപ്പോഴും കിച്ചണിൽ കയറി എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും, അവരെന്നെ ചീത്ത വിളിക്കും. കാരണം വെച്ചാൽ എന്തെങ്കിലും പരിപാടികളൊക്കെ വെക്കും, ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയിട്ട് ഞാൻ കുക്ക് ചെയ്യാം, വീട്ടിൽ അച്ഛൻ കുക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാനധികം കുക്ക് ചെയ്യാറില്ല. അപ്പം അവിടെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ആണെങ്കിൽ ആ സമയത്ത് ഞാൻ കിച്ചണിൽ കയറി അവർക്കറിയാൻ ഞാൻ വരില്ല, ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടം, ഞാൻ എൻജോയ് ചെയ്ത് കുക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അത് കാരണം എനിക്ക് സമയം പോകുന്നത് അറിയില്ല. അപ്പം ഞാൻ എല്ലാ ഭക്ഷണങ്ങളും എൻജോയ് ചെയ്ത് തന്നെ കുക്ക് ചെയ്യാറ്. അങ്ങനെ എല്ലാ പായസങ്ങളും ഞാൻ, എനിക്ക് ഒരുപാട് പായസം ഉണ്ടാക്കി. എനിക്ക് തോന്നുന്നു ഈ ഓണം തുടങ്ങിക്കഴിഞ്ഞാൽ അത്തം 10 ദിവസം എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ഏഷ്യാനിൻ്റെ കുക്കറി ഷോയിലൊക്കെ ആണെങ്കിൽ മിക്കതും പായസം തന്നെയായിരിക്കും. ഓണം എന്ന് പറയുമ്പോൾ പിന്നെ പല കൈൻഡ് ഓഫ് വെറൈറ്റി പായസങ്ങളില്ലേ. അപ്പോൾ എല്ലാതരം പായസങ്ങളും ഞാൻ, എനിക്ക് തോന്നുന്നു കുറേ സംഭവങ്ങൾ കഴിഞ്ഞ തവണ ഓണത്തിന് ബീറ്റ്റൂട്ട് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ കുറേ വെറൈറ്റി ഓഫ് പായസങ്ങൾ. ഇപ്പോൾ ഇത്തവണ ഇനിയിപ്പം ഒരു ക്യാബേജിൻ്റെ പായസമുണ്ട്. അങ്ങനെ വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ ഇങ്ങനെ അച്ഛനെ വരുന്ന കണ്ടുപിടിച്ച് തരും, ഞാനത് ഉണ്ടാക്കും. അതാണ് അവിടെ നടക്കുന്ന പ്രോസസ്സ്, അതെ അച്ഛൻ്റെ റെസിപ്പീസ് അല്ല. അപ്പോൾ അതാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വീട്ടിൽ അച്ഛൻ ഉണ്ടാക്കി നോക്കും,
അപ്പോൾ ഞങ്ങൾ കഴിച്ചു നോക്കുന്നിട്ട് ഓക്കെ ആണെങ്കിൽ ഓക്കെ ഫൈൻ, ഞാൻ പിന്നെ അത് കുക്ക് ചെയ്യാം. അതാണ് പരിപാടി. എല്ലാ പായസം ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും ആസ്വദിച്ച് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പം അല്ലാതെ അങ്ങനെ അതുകൊണ്ട് എനിക്ക് എടുത്ത് പറയാൻ പറ്റില്ല എന്നെ പായസമാണ് ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ചുണ്ടാക്കിയെന്ന് പറയാൻ പറ്റില്ല. തിരക്കുള്ളൊരു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളാണ്, ആങ്കറിങ്ങും മോഡലിങ്ങും അങ്ങനെ. ഇതിനിടയിൽ കുക്കിങ്ങിലേക്ക് വന്ന എങ്ങനെയാണ്? കുക്കിങ്ങിലേക്ക് വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹരിച്ചേട്ടനുണ്ട്, ഹരി പി നായർ. അപ്പോൾ ഹരിച്ചേട്ടൻ നമ്മുടെ ഇതില്ലേ പഞ്ചവർണ്ണ തത്തയുടെയൊക്കെ സ്ക്രിപ്റ്റ് റൈറ്റർ. അപ്പം ഹരിച്ചേട്ടൻ ആണ്. ഏഷ്യാനെറ്റിൽ ഇതുപോലെ കുക്കറി ഷോ ഉണ്ട്. അപ്പോൾ എന്നെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ കുക്കറി ഷോ ഉണ്ട്, സാധിക്ക ചെയ്ത് നോക്കുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കുക്കിങ് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഇതുവരെ ഞാൻ കുക്ക് ചെയ്തില്ല, അതായത് ഞാൻ ചെയ്യാറുണ്ട്, വീട്ടിൽ ചെയ്യുന്നല്ലാതെ എനിക്കിങ്ങനെ ഷോ അവതരിപ്പിച്ച് പരിചയമൊന്നുമില്ല. കുക്കിങ് എനിക്ക് ഇഷ്ടമാണ്, ഞാൻ എന്തായാലും ചെയ്ത് നോക്കാം, അവരെ ഓക്കെ ആണെങ്കിൽ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ജിബിൻ ചേട്ടായിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസർ ഏഷ്യാനെറ്റ് ആ സമയത്ത്. അങ്ങനെ പോയി ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് ആകെ സംസാരിക്കും, എനിക്ക് പറഞ്ഞു കൊടുത്തെനിക്ക് ശീലമില്ല. നമ്മൾ കുക്ക് ചെയ്യാച്ച നമ്മൾ സ്വന്തമായിട്ട് കുക്ക് ചെയ്യുന്നതിന് സംസാരം പൊതുവേ കുറവാണ് ഞാൻ. അപ്പോൾ അത് കാരണം ഇപ്പോൾ കുക്ക് ചെയ്യുന്നതിനോട് സംസാരിക്കും കൂടി വേണമല്ലോ. അപ്പോൾ അത് ആദ്യം ഭയങ്കര ടാസ്ക്കായിരുന്നു, പക്ഷേ ഓക്കെ ആയിരുന്നു അവർ. അതായത് നമുക്ക് എടുത്തെടുത്ത് പോകാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തുടങ്ങിയത് അതിപ്പോൾ ആ 5 വർഷമായി. നന്നായിട്ട് പോകുന്നുണ്ട് ഷോ, നന്നായിട്ട് പോകുന്നുണ്ട്. ഇതുവരെ ഏഷ്യയിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല, ഹാപ്പിയാണ്. അപ്പോൾ അങ്ങനെ എത്തിയത് കുക്കിങ്ങിലേക്ക്. അപ്പോൾ അങ്ങനെ ചെയ്ത് തുടങ്ങിയപ്പോൾ നമ്മൾ ഒരുപാട് റെസിപ്പീസ്, ഇപ്പോൾ അച്ഛൻ റെസിപ്പീസ്, അച്ഛനാണ് ഓരോ റെസിപ്പീസ് കണ്ടുപിടിക്കുന്നത്, എന്നിട്ട് എനിക്ക് അയച്ച് പറഞ്ഞു തരും. ആദ്യം അച്ഛനൊക്കെ വീട്ടിൽ അവിടെ കാലിക്കറ്റ് ആയിരുന്നു, അപ്പോൾ എനിക്ക് അങ്ങോട്ട് അയച്ചു തരാ ചെയ്യുക. ഇപ്പം അച്ഛനും അമ്മയും എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ നമ്മളിടയ്ക്ക് കുക്ക് ചെയ്ത് നോക്കും, പിന്നെ അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താണെങ്കിൽ മാറ്റങ്ങൾ വരുത്തും. അങ്ങനെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം കുക്കിങ് അതിനുശേഷം കുക്കിങ് എനിക്ക് ഭയങ്കര പാഷനായിട്ട് മാറി. ആദ്യമേ ഇഷ്ടമുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ഉണ്ടാക്കിയാൽ കൊള്ളാവോ കഴിക്കും എന്താ നമുക്ക് അറിയില്ലല്ലോ. കാരണം ഞാനിതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ എറണാകുളത്ത് ഞാൻ ഇതിന് മുമ്പേ വന്നിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഒരു 10 ഇയേഴ്സ് ബാക്ക് എറണാകുളത്ത് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ ഹെഡ്ജിൽ വർക്ക് ചെയ്യായിരുന്നു, HR ആയിട്ട്. അപ്പോൾ ആ സമയത്ത് ഞങ്ങളിവിടെ വീട് നിന്ന് എടുത്ത് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീടെടുത്ത് താമസിക്കുന്ന സമയത്ത് കുക്ക് ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ ഉണ്ടാക്കിയ മീൻകറിക്ക് നല്ല മധുരമായിരുന്നു, കാരണം തക്കാളി ഉള്ളിക്ക് എത്ര ഇടണം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അത് കാരണം അപ്പോൾ ആ ടേസ്റ്റൊക്കെ എനിക്ക് അറിയുന്നത് കൊണ്ട് എനിക്ക് ഉണ്ടാക്കുമ്പം എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ, എങ്ങനെയാണ് അതിൻ്റെ പ്രിപ്പോർഷൻ കാര്യം. മറ്റേ നമ്മൾ നിൽക്കുമ്പം എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിച്ചാൽ മതി എന്നുള്ള ഇത് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്തൊക്കെ. അപ്പോഴും സദ്യ ഉണ്ടാക്കുമ്പോൾ വലിയ പണി കിട്ടാറില്ല, പക്ഷേ ഇങ്ങനത്തെ ഐറ്റംസ് ചിക്കനാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ നമുക്ക് അറിയില്ല അതിൻ്റെ ബാലൻസിങ് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ഉണ്ടാക്കി 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 യൂസ്ഡായി, ഇപ്പോൾ കറക്റ്റ് അറിയാം എന്താണ് എവിടെയാണ് ഇടേണ്ടത് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് അറിയാം. ഇപ്പോൾ ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഫീൽഡ് ഏതാണ്, മോഡലിംഗ് ആണോ? ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കുക്കിംഗ് എൻ്റെ പാഷനായത് എനിക്ക് ഇഷ്ടമാണ്. അതായത് കുക്ക് ചെയ്താൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു സാധനം ഒരാൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയല്ലേ. അപ്പോൾ ആ ആളുടെ മനസ്സ് നിറയുക എന്ന് പറയുന്നുണ്ട്, അവരുടെ വയറെന്നറിയുക, അല്ലെങ്കിൽ അവർക്ക് ഒരു ആവശ്യക്കാരന് നമ്മളൊരു സാധനം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ വേറെ തന്നെയായിരിക്കും. അത് നമുക്ക് അതൊരു ഭയങ്കര മെൻ്റൽ കൈൻഡ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അത് നമുക്ക് ഒരിക്കലും ഈ എൻ്റെ ഈ അഭിനയമായിട്ട് അല്ലെങ്കിൽ മോഡലിംഗ് ഒന്നായിട്ട് തന്നെ കൂട്ടാനേ പറ്റില്ല. കാരണം അത് എൻ്റെയിലെ ഡിഫറെൻറ്റാണ്, അതുകൊണ്ട് എൻ്റെ ലെവലിൽ നിൽക്കുന്ന സാധനമാണ്. കാരണം മറ്റേ നമ്മൾ ഒരാളുടെ മനസ്സിലേക്കാണ് നമ്മൾ പോകുന്നത്, മറ്റേ നമ്മൾ മനസ്സ് നോക്കേണ്ട ആവശ്യമില്ല. അവർക്ക് കാഴ്ചയ്ക്ക് എന്താണ് അല്ലെങ്കിൽ അവർ കേൾക്കുമ്പോൾ എന്താണെന്ന് മാത്രം നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. മറ്റേ അവരുടെ ശരീരത്തിലേക്ക് അവരൊക്കെ അത്രയും വിശന്നിരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ ആ ആളുടെ മനസ്സ് നിറയുക എന്ന് പറയുന്നുണ്ടല്ലോ, മനസ്സാണ് നിറയുന്നത്. ആക്ച്വലി വയറും നിറയുന്നതിനേക്കാൾ കൂടുതൽ മനസ്സ് നിറയും. നല്ല ഫുഡാണെങ്കിൽ അവരുടെ മനസ്സ് നിറയും. അപ്പോൾ ആ കിട്ടുന്ന ഒരു സന്തോഷം, ആ സാറ്റിസ്ഫാക്ഷൻ വേറെ തന്നെയാണ്. അപ്പോൾ അത് എൻജോയ് ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോൾ ചോദിച്ചതിൽ എനിക്ക് അല്ലാതെ ആണെങ്കിൽ എനിക്ക് ഏറ്റവും എൻ്റെ പാഷൻ, എൻ്റെ ഏറ്റവും ഇഷ്ടം മോഡലിംഗ് ആണ്. ബാക്കി അഭിനയം എനിക്ക് സെക്കൻഡറി ഉള്ളൂ. ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം സ്റ്റിൽസ് ഫോട്ടോഗ്രാഫി, ഐ മീൻ മോഡൽ ചെയ്യുക, പോസ് ചെയ്യുക, അതാണ് എൻ്റെ ഏറ്റവും വലിയ പരിപാടി എന്ന് പറയുന്നത്. ഈ ഓണക്കാലത്ത് ഇപ്പോൾ കോവിഡൊക്കെ ആണ്, ലോക്ക്ഡൗൺ ആണ്, മോഡലിംഗ് വേറെ മിസ് ചെയ്യുന്നുണ്ടോ? മോഡലിംഗ് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കോവിഡ് വന്ന സമയത്ത് ഒട്ടുമിക്ക നമ്മുടെ ഇതല്ലേ എന്താ പറയുക, ഓൺലൈൻ പോർട്ടൽസൊക്കെ, അതായത് ഇൻസ്റ്റാ പേജുകളൊക്കെ, അവർ അവരുടെ സെയിൽ ഇത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങൾക്ക് ആർട്ടിസ്റ്റുകൾ ഡ്രസ്സൊക്കെ കൊണ്ടു തന്നിട്ട് അവർക്ക് ഫോട്ടോസ് എടുത്ത് കൊടുക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു ഒട്ടുമിക്ക ഇതും. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ലൈഫ് എപ്പിലെ പറഞ്ഞിട്ടൊരു ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് അവരുടെ കുർത്താസ് ഉണ്ട്, ഫ്രോക്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഡ്രസ്സ് എനിക്ക് കൊണ്ടുതരും. അപ്പോൾ അവർക്ക് നമ്മൾ ഫോട്ടോസ് എടുത്തിട്ട് അയച്ചു കൊടുക്കണം, അതായത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യണം, അവരുടെ പ്രൊമോഷൻ കൈൻഡ് ഓഫ് സംഭവം. അപ്പോൾ എല്ലാ പ്രൊമോഷൻസും നടന്നുകൊണ്ടിരിക്കുന്നത് ഓൺലൈൻ ത്രൂ ആണ്. അപ്പോൾ അത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് റീലായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോസ് എടുക്കലൊക്കെ ആയിട്ട് മൊബൈലിലാണെങ്കിൽ പോലും ഡെയിലി ബേസിൽ ഫോട്ടോഷൂട്ട് നടക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ എന്തായാലും തീർച്ചയായിട്ടും, കാരണം എനിക്ക് വേറെ കൈൻഡ് ഓഫ് എക്സ്പെരിമെൻറ്റ് ഷൂട്ട്സോ, ഇപ്പം ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത 1-2 കോസ്റ്റ്യൂംസൊക്കെ അവിടെ അങ്ങനെ ഇരിക്കുക.
ഇതുവരെ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അങ്ങനെ കുറച്ച് സംഭവങ്ങൾ മിസ്സായിട്ടുണ്ടെന്നുള്ളത് മാത്രം. ഓണമെന്ന് പറയുമ്പോൾ ഏറ്റവും ഓർത്തിരിക്കുന്ന ഒരു സംഭവം എന്താ, ഒരു അനുഭവം? ഓണത്തിന് ഓർത്തിരിക്കുന്ന പ്രളയം തന്നെയായിരിക്കും. എനിക്ക് വേറൊന്നും ഓണത്തിന് ഓർമ്മ വരുന്നില്ല. പ്രളയത്തിലെ ഓണം ദുരന്തമായിരുന്നു. അല്ല, പ്രളയത്തിലെ ഓണം ദുരന്തമായിരുന്നല്ല. എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഒരിക്കൽ എനിക്ക് ഓർമ്മയുള്ള ഇൻസിഡൻറ്റ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഏഷ്യാൻ്റെ ഷൂട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെക്കുന്നതാണല്ലോ. അപ്പം ഓണം ഇപ്പം ഓഗസ്റ്റിലാണെങ്കിൽ സെപ്റ്റംബറിലാണെന്ന് പറഞ്ഞാൽ നമ്മൾ ജൂലൈ ഒക്കെ ആകുമ്പോഴേ നമ്മൾ ഷൂട്ട് എടുത്ത് തുടങ്ങും. കാരണം ആ സമയത്ത് ക്യാമറ അവൈലബിൾ ആണെന്താണെന്ന് അറിയാൻ പറ്റില്ല. അപ്പം നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്ത് വെക്കും. ഇത് ഞങ്ങൾ ഇതേപോലെ തന്നെ നേരത്തെയൊക്കെ ഷൂട്ട് ചെയ്ത് ഓണം അടിച്ച് പൊളിക്കുകയാണ്, നല്ല രസമല്ലെന്നൊക്കെ പറഞ്ഞു. നമ്മളതാണല്ലോ ഷൂട്ട് ചെയ്യുന്നത്, ഫുൾ ലൈവാണ്, വെറൈറ്റിയാണ്. എവിടെ എന്നത് യാത്ര എന്നൊക്കെ ചോദിച്ച സാധനങ്ങളൊക്കെ എപ്പിസോഡൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ കേരളം മൊത്തം മുങ്ങി പ്രളയം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ആരോ ടീമിൻ്റെ ഓണത്തിന് പരിപാടി, ഞങ്ങൾ ഓണത്തിന് പരിപാടി കണ്ടു. അപ്പോൾ നോക്കുമ്പോൾ ചാനലിൽ പോയിക്കൊണ്ടിരിക്കും ഓണം വളരെ മനോഹരമായി. നമ്മളൊക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു. ഇവിടെ ആൾക്കാർ വെള്ളത്തിന് മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു ടെലികാസ്റ്റ് വെച്ചു. കാരണം ആൾക്കാർ കാണുന്നത് വെച്ചിരിക്കും, ഞാൻ അവരെ വിചാരം അപ്പം ചെയ്തിരുന്ന സാധനമാണല്ലോ, റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അവർ വിചാരിച്ചെന്ന് വെച്ചാൽ അവരൊക്കെ എങ്ങനെ ഓണം ആഘോഷിക്കാനും പറ്റാതെ അത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിവിടെ ഓണം പൊളിക്കുകയാണെന്ന് പറയുമ്പോഴുള്ള വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സാധനം ഇപ്പോൾ എനിക്ക് ചോദിച്ചപ്പോൾ ഓർമ്മ വന്നു. അവസാനം അങ്ങനെ വിളിച്ച് പറഞ്ഞ് പിന്നെ അവരത് മാറ്റിയതെ, കാരണം ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ആക്ച്വലി. പിന്നെ അത് പിന്നെ എപ്പോഴുമാണ് ടെലികാസ്റ്റ് ചെയ്തെന്ന് തോന്നുന്നു. അപ്പോൾ ആ അത്തരം ചില സംഭവങ്ങൾ, കാരണം ഇത്തരം നമ്മൾ ഈ റെക്കോർഡഡ് പ്രോഗ്രാംസൊക്കെ ആകുമ്പോൾ പ്രശ്നം അത്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല, നമ്മൾ ഓൾറെഡി ഒക്കെ എടുത്തു വെക്കുന്നതാണ്, പിന്നെ സ്പോൺസേഴ്സും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ നമുക്കത് ടെലികാസ്റ്റ് ചെയ്യാതിരിക്കാനും പറ്റൂല. അപ്പോൾ പിന്നെ അത് കുറേ അങ്ങോട്ടൊക്കെ ഇടങ്ങ് മാറ്റി ടെലികാസ്റ്റ് ചെയ്തെന്ന് തോന്നുന്നു. അതാണ് ഇപ്പോൾ ഓണത്തെ പറ്റി ചോദിച്ചത്. എനിക്ക് ഓർമ്മയുള്ളൊരു ഇൻസിഡൻറ്റ് അത് ഈ ഫ്ലഡിൻ്റെ സമയത്തായിരുന്നു. പിന്നെ ആ സമയത്തുള്ള ഓണം ഈ പറഞ്ഞ പോലെ ഒട്ടുമിക്ക ആളുകളും ക്യാമ്പുകളിലൊക്കെ ആയിരുന്നു എല്ലാ സംഭവങ്ങളും എല്ലാം. അപ്പം ക്യാമ്പിലൊക്കെ പോക്കും പരിപാടികളൊക്കെ ആയിട്ടാണ് ആ ഒരു ആ വർഷം ഓണം ആഘോഷിക്കുന്നത്. അതന്നെ മൊത്തത്തിൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഫുൾ ഓണം ഇല്ല ആക്ച്വലി. ഓണത്തിൻ്റെ സമയം നമുക്ക് പറയാൻ പറ്റില്ല, കാരണം എല്ലാ ഓണത്തിൻ്റെ സമയത്തും ലോക്ക്ഡൗൺ ആയിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു എൻജോയ്മെൻറ്റോ അല്ലെങ്കിൽ ആ ഒരു സാധനമൊന്നും പിന്നെ ഉണ്ടായിട്ടില്ല. അതെ, ഇത്തവണത്തെ ഓണത്തിൻ്റെ പ്ലാൻ എങ്ങനെയാണ്? ഇത്തവണത്തിൻ്റെ ഓണത്തിൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ, ഇത്തവണയും പ്ലാനിങ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ല ഞാൻ ഒന്നും പ്ലാൻ ചെയ്യാറില്ല. ഞാൻ ഇപ്പം എന്താണോ ഈ മൊമെൻറ്റിൽ എന്താണോ അത് ജീവിക്കുക, എൻജോയ് ചെയ്യുക എന്നുള്ള ആ ലെവലിലോട്ട് ഞാൻ മാറ്റി എൻ്റെ ലൈഫ് സ്റ്റൈൽ മൊത്തമായിട്ട്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓൾറെഡി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ അത് കാരണം പിന്നെ നടക്കാതെ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അയ്യോ നടന്നില്ലല്ലോ, നമ്മളത് പ്ലാൻ ചെയ്തിട്ടൊന്നും പറ്റിയില്ലല്ലോ എന്ന് ചിന്ത വരും. അപ്പം ഇപ്പോഴത്തെ എൻ്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത് ഒന്നും പ്ലാൻ ചെയ്യാറില്ല ഒരു കാര്യങ്ങളും ഞാൻ. അതായത് ഈവൻ ഷൂട്ടാണെങ്കിലും പ്ലാൻ ചെയ്യാറില്ല. ആരെങ്കിലും വിളിച്ച് ഷൂട്ടൊക്കെ ചോദിച്ചു ഞാൻ പറയും ആ ഓക്കെ ആ സമയമാകുമ്പോൾ നമുക്ക് നോക്കാമെന്ന് മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ നടന്നാൽ നടന്നു, അല്ലാതെ ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നടക്കില്ല. പിന്നെ എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് പലതും ചെയ്തിട്ടുള്ളത്. എവിടെയെങ്കിലും ഞാൻ ഇവിടെ നിന്ന് എത്തില്ല എന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിലാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതേസമയം എത്താമെന്ന് അങ്ങനെ ആഗ്രഹിച്ച കാര്യം അല്ലെങ്കിൽ അവിടെയൊക്കെ ചെയ്യുമായിരിക്കും എന്ന് വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നിട്ടുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒന്നും പ്ലാൻ ചെയ്യാറില്ല, എന്താ നടക്കുന്നത് വെച്ചാൽ നടന്നോട്ടെ അത്രയേ ഉള്ളൂ. സോ ആ ഒരു ഫ്ലോ അനുസരിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഓണത്തിനും ഒരു പ്ലാനിങ്ങും ഇല്ല, ആ സമയത്ത് എന്താണോ നടക്കുന്നത് അത് നടക്കും, അത്രയേ ഉള്ളൂ. നാട്ടിൻപുറത്തെ ഓണം എങ്ങനെയാണ്? കോഴിക്കോട് ജില്ലയിലെ ഓണം നാട്ടുമ്പുറത്താണ്. നാട്ടുമ്പുറത്തും കോഴിക്കോട് ജില്ലയിലെ നാട്ടുമ്പുറത്തൊക്കെ പറഞ്ഞ ആൾക്കാരോട് ചീത്ത വെക്കും കേട്ടോ. ഞങ്ങൾ മെട്രോ സിറ്റി ആവുമ്പോഴേക്കും അല്ല, ആക്ച്വലി ടൗൺ ആണല്ലോ. അല്ല, മെട്രോ അവിടേക്ക് വന്നിട്ടില്ലല്ലോ, കൊച്ചി മാത്രമല്ല നമുക്ക് അവിടെ മെട്രോ അവൈലബിലിറ്റി ഉള്ളൂ. അപ്പം അവിടുത്തെ, അതായത് നാട്ടിലെ ഓണം എന്ന് പറയുന്നത് ആക്ച്വലി ഞാൻ പറഞ്ഞ അച്ഛൻ്റെ വീട്ടിൽ ഉള്ള സമയത്താണ് ആ ഓണം അത്ര എൻജോയ് ചെയ്ത് ആഘോഷിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. ആ സമയത്തായിരുന്നു ഈ പറഞ്ഞ പോലെ എന്താ പറയുക, വീട്ടിൽ കസിൻസും എല്ലാവരും കൂടി ആയിട്ടുള്ള, അതായത് അച്ഛൻ്റെ ഫാമിലിയിലെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടി ആയിട്ടുള്ള ഓണാഘോഷങ്ങളും പരിപാടികളും. പിന്നെ ഓണത്തിന് നമുക്ക് പൊതുവേ ഓണത്തിന് നമ്മൾ പറയുക പുടവേ ഇതാണല്ലോ, ഓണക്കോടി, ഓണക്കോടിയാണ് നമുക്ക്. അപ്പം അതാണ് എപ്പോഴും ഒരു വെറൈറ്റി, നമ്മളെപ്പോഴും വെയിറ്റ് ചെയ്ത് നോക്കിയാൽ ഇത്തവണ എന്ത് കിട്ടും എന്നുള്ളതായിരിക്കും. പിന്നെ ഈ ഷൂട്ടൊക്കെ തുടങ്ങിയ സമയത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പല സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്ന സമയത്ത് ഈ ഓണം അടുപ്പിച്ചുള്ള പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ നമുക്ക് സെറ്റും മുണ്ടൊക്കെ ഓണക്കോടികൾ ഇഷ്ടംപോലെ പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആ അച്ഛമ്മേൻ്റെ അടുത്ത് നിന്ന് ഈ പറഞ്ഞ ബോധന. അപ്പോൾ എന്തായാലും അച്ഛമ്മ ഉണ്ടെങ്കിൽ ഉള്ള സമയത്ത്, ഇപ്പം അച്ഛമ്മ ഇല്ല, അപ്പോൾ അച്ഛമ്മ ഉള്ള സമയത്തൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പണ്ട് കാലത്ത് ഞാൻ പറയാം കേട്ടോ. അപ്പം കംപ്ലീറ്റ് ഓരോ കഥകൾ, അതായത് എല്ലാ കഥയും ഇങ്ങനെ പറഞ്ഞു തരും, എന്തിനാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്, എന്താണ് അങ്ങനെ ഓരോ കാര്യങ്ങളും പറയും. നമുക്ക് സദ്യ എങ്ങനെ കഴിക്കണം, സദ്യ കഴിക്കുന്ന ഒരു ഫോമാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഏതാണ് ആദ്യം കഴിക്കേണ്ടത്, എങ്ങനെ ഏതാണ് അവസാനം കഴിക്കേണ്ടത്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉച്ചയൊക്കെ ഇരിക്കുമ്പോൾ അത് പറഞ്ഞു തരും.
അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ഞാൻ ഇപ്പം വെക്കേഷൻ ടൈമൊക്കെ ആണെങ്കിലും നമുക്ക് ഈ ഏപ്രിൽ മെയ് വെക്കേഷൻ ഉണ്ടല്ലോ, ആ വെക്കേഷൻ സമയത്തൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ അച്ഛൻ്റെ വീട്ടിലായിരിക്കും. നാട്ടിൽ ഇവിടെ ഈ കാലിക്കറ്റിൽ പ്രോപ്പർ ടൗണിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പോലും ഞാൻ അവിടെ പോകും. കാരണം അവിടെ പാടമുണ്ട്, കുളമുണ്ട്, എനിക്കിഷ്ടംപോലെ പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ രാവിലെ ആകുമ്പോൾ കുറേ കിളികളുടെ സൗണ്ടും, എനിക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം സമയം കിട്ടുമ്പോഴൊക്കെ എപ്പോഴും ലീവ് എനിക്ക് വെക്കേഷൻ എന്ന് പറയുന്നത് മിക്കതും അച്ഛൻ്റെ വീട്ടിൽ. ഞാനിങ്ങനെ ദിവസങ്ങൾ 10 ദിവസം ഇവിടെ 10 ദിവസം ഇവിടെ അങ്ങനെ അങ്ങനെ പ്ലാൻ ചെയ്യുക ചെയ്യാറ്. അപ്പോൾ എപ്പോഴും അച്ഛൻ്റെ വീട്ടിലായിരിക്കും. പിന്നെ അതേപോലെ തന്നെ അവിടെ ഈ ഓടാണ്, ഓടിട്ട വീടാണ്. ഓടിട്ട വീടിൻ്റെ ഒരു സുഖം എന്ന് പറയുന്നത് ഭയങ്കര നല്ല രസമാണ്. ഇവിടെ നമുക്ക് താമസിക്കാനൊക്കെ നമുക്ക് മേ ബി ചിലപ്പം ഫാനൊന്നും വേണ്ടി വരില്ല. അപ്പം അത് കാരണം എനിക്കിപ്പോഴും ആ പ്രശ്നമുണ്ട്. കാരണം എനിക്കിപ്പോഴും ഞാൻ ചെറുപ്പം തൊട്ടേ അവിടെ തന്നെ ആയതുകൊണ്ട് ഞാൻ ആ ഒരു ആംബിയൻസായിട്ട് സെറ്റാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഫാനൊന്നും അത്ര നിർബന്ധമുള്ള ആളല്ല. അപ്പോൾ റൂമിൽ അച്ഛനും അമ്മയൊക്കെ നോക്കി എന്ത് കുട്ടി ഫാനൊന്നും വേണ്ട, എനിക്ക് എന്തിനാ പറഞ്ഞത്. അപ്പോൾ എനിക്കതൊന്നും അങ്ങനെ നിർബന്ധമുള്ള ആളല്ല. അതുപോലെ അധികം തണുപ്പ്, എനിക്ക് നേച്ചറായിട്ട് ഞാൻ ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. അപ്പം എനിക്ക് ആ ഒരു ക്ലൈമറ്റ് ഇപ്പോഴും എനിക്ക് മണ്ണിൽ കൂടെ നടക്കുമ്പോൾ എനിക്ക് ഇഷ്ടം ചെരുപ്പിടാതെ നടക്കാനാണ്. എനിക്ക് ഇപ്പം ഞാൻ കഴിഞ്ഞ വർഷം നമ്മുടെ ഒരു ഷൂട്ടിന് ഇതുപോലെ പോയപ്പം ആളുടെ വീട് ഇതുപോലെ കുറച്ച് ഉള്ളോട്ടേക്കുള്ള സ്ഥലത്താണ്. അപ്പോൾ എറണാകുളത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ പോയ സമയത്ത് എനിക്ക് തോന്നുന്നു ആ ആലുവ പൂക്കാട്ടുപടി ആ ഭാഗത്ത് എവിടെയോ. അപ്പോൾ അവിടെ പോയപ്പോൾ ഇതേപോലെ പാടും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ചെരുപ്പൊന്നും ഇടാതെ ഇങ്ങനെ നടന്നു നിൽക്കുകയാണ്. അപ്പോൾ ചെരുപ്പൊന്നും വേണ്ട, ഏയ് എനിക്ക് വേണ്ട, എനിക്ക് ഇഷ്ടമാണ് ആക്ച്വലി അങ്ങനെ. അതായത് കല്ലിൽ കൂടെ ഒക്കെ നടക്കാനൊക്കെ, മണ്ണിൽ കൂടെ ഒക്കെ നടക്കാനായിട്ട് ഇപ്പോഴത്തെ ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണ്. കാരണം നമുക്കെന്താ വെച്ചാൽ നമ്മൾ ഈ ഭൂമിയായിട്ട് നമുക്ക് ബന്ധമില്ലല്ലോ. ചെരുപ്പ് മാത്രമായിട്ട് എല്ലാവർക്കും നടക്കാൻ പറ്റുള്ളൂ. പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ചെരുപ്പ് വേണം. ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ പോലും ചെരുപ്പ് യൂസ് ചെയ്യുന്ന കാലമായി. അപ്പം ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്ന മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് പേഴ്സണലി എല്ലാ ആൾക്കാർക്കും എനിക്ക് തോന്നുന്നു ഇപ്പം ഇമ്മ്യൂണിറ്റി കുറവ് എല്ലാത്തിനും റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ചേഞ്ച് തന്നെയാണ്. അപ്പം പണ്ട് എനിക്ക് എന്ന് വെച്ചാൽ ആ ലൈഫ് സ്റ്റൈലാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളത്. സോ മാക്സിമം ഞാനത് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കാറുണ്ട്. കാരണം എനിക്ക് മാക്സിമം കിട്ടിയിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ആ ഒരു ലൈഫ് സ്റ്റൈൽ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട്. ഒരു 5 വർഷത്തോളം ഞാനത് ശരിക്കും അത് എനിക്ക് അച്ഛനും അമ്മയും തന്ന ഒരു ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലത്തെ കല്യാണം കഴിഞ്ഞപ്പോൾ ടൗണിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ഞാനും ഈ പറഞ്ഞ പോലെ ഈ നോർമൽ വീടുകളും ടെറസിട്ട വീടും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് അവിടെ തന്നെ ആയതുകൊണ്ട് അച്ഛൻ്റെ ആ റിലേറ്റ് ഫാമിലിയുടെ കൂടെ അച്ഛൻ്റെ ഫാമിലി ആയതുകൊണ്ട് കംപ്ലീറ്റ് ഇപ്പോഴും പോയി കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും നിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വേഗം അച്ഛൻ്റെ വീട്ടിലേക്കാണ് പ്രിഫർ ചെയ്യാറ്. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ആ അവിടെ നിന്ന് ഭയങ്കര ഇഷ്ടമാണ്. ഈ കാവി ഭാഗ്യ നിലമൊക്കെ അങ്ങനെയാണല്ലോ. അല്ലാതെ നമ്മുടെ ഇപ്പോഴത്തെ ടൈൽസും മാർബിൾസും ഒന്നും പരിപാടിയൊന്നും ഇല്ല. പിന്നെ എന്താ പറയുക, ഇപ്പം ഈ കുറേ ഫ്രൂട്ട്സ് ഉണ്ട്, ഈ ചാമ്പൊക്കെ എനിക്കതൊക്കെ ഇഷ്ടം. അരിനെല്ലിക്ക അങ്ങനെ കുറേ സംഭവം അതൊക്കെ നമുക്ക് ഉണ്ടാവും. ആ നമ്മളെ ചുറ്റിലും എല്ലാം അവൈലബിൾ ആണ് നമുക്ക്. അപ്പോൾ അതൊക്കെ പിന്നെ പറങ്കി പറങ്കിയൊക്കെ പറക്കിയ കൊത്ത ഈ ചുട്ടെടുക്കുന്ന അണ്ടിയൊക്കെ ചുട്ടെടുക്കൂലേ. അപ്പോൾ അങ്ങനത്തെ അതായത് കുട്ടിക്കാലം ശരിക്കും ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. അതായത് പ്രോപ്പർ എന്താണ് എനിക്കൊന്നും ഇപ്പോഴത്തെ പല കുട്ടികളും മിസ് ചെയ്യുന്ന പല സംഭവങ്ങളും ഞാൻ നന്നായിട്ട് ആ ഒരു ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്തു. അതുകൊണ്ട് എനിക്കെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റക്കുറച്ചിലുകൾ എനിക്ക് പ്രശ്നമല്ല. ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുക എന്ന് പല ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടായ ആൾക്കാരുണ്ട്. അപ്പോൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയാം എനിക്ക് കുഴപ്പമുണ്ടായിട്ടില്ല, എനിക്ക് കുഴപ്പമില്ലാത്ത ഇതുകൊണ്ടാണ്. കാരണം ഞാൻ ലൈഫിൻ്റെ എല്ലാ സ്റ്റേജസും കണ്ടിട്ടുണ്ട്. ലൈക്ക് ഒന്നും ഇല്ലാത്തതും കണ്ടിട്ടുണ്ട്, ഉള്ളതും കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏത് ലെവലിലും ജീവിക്കാനും എന്നെ ബാലൻസ് ചെയ്യാനും എനിക്ക് ഓക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ലാത്തത്. അപ്പോൾ ആ ലെവൽ അച്ഛൻ ഞാൻ അച്ഛൻ എനിക്ക് ഏറ്റവും കൂടുതൽ നോക്കുന്ന അച്ഛനെയാണ്. അപ്പോൾ ആ അച്ഛൻ അച്ഛമ്മ അവരുടെ ആ ഒരു കാലഘട്ടത്തിൽ എന്തായിരുന്നോ എനിക്ക് ഏറ്റവും ഇഷ്ടം ആ കാലഘട്ടം. സോ അതുകൊണ്ട് ഞാൻ കൂടുതലും അങ്ങോട്ടേക്ക് ഞാൻ അറ്റാച്ച് ആയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ആ സമയത്തുള്ള ഓണവും എല്ലാ പരിപാടികളും എന്ത് ഓണത്തിൻ്റെ കാര്യം ചോദിച്ചാലും എന്ത് ചോദിച്ചാലും എനിക്ക് ആ സമയത്ത് മാത്രമേ ഓർമ്മകളുള്ളൂ. അല്ലാതെ ബോധം വന്നതിന് ശേഷം ഇങ്ങോട്ടേക്ക് അങ്ങനെ കാര്യമായിട്ട് ഓണവും പരിപാടികളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഒരു 4 വരി ഓണപ്പാട്ട്, ഈ ഓണം അവരുടെ കൊളാക്കാലോ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. ഓണപ്പാട്ട് കൂടി പാടുന്ന നന്നായിരിക്കും, വളരെ മനോഹരമായ ഒരു ആചാരമായിരുന്നു അത്. ഓക്കെ, ഞാൻ പാടൂല, നല്ലൊരു ചുമ്മാ ഒരു 4 വരി ഞാൻ പാടിത്തരാം. ഓക്കെ, തിരുവോണപ്പുലി എഴുതുന്നുള്ള സോങ് അല്ലേ അത്. ഓക്കെ, അപ്പം അതാണല്ലോ അവസാനം അല്ലേ. അതോടെ ഓഫ് ചെയ്ത് നോക്കോളാം, വേണ്ടത് മാത്രം കേട്ടാൽ മതി. എല്ലാവരും ഇപ്പോഴും ഓഫ് ചെയ്ത് നോക്കാം. തിരുവോണപ്പുലരിതൻ തിരുമൽ കാഴ്ച വാങ്ങാം, തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളൻ സമയമായി, ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങളണി.
വളരെ നന്നായിരുന്നു എനിക്കറിയാം കേട്ടോ. വളരെ നന്നായിട്ട് കമന്റ് ഒക്കെ ഇട്ട് പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പൊ എല്ലാവിധ ഓണാശംസകളും. താങ്ക് യു സോ മച്ച്. അപ്പൊ തിരിച്ചും എല്ലാവിധ ആശംസകളും നേരുന്നു ഓണത്തിന്. ഓണത്തിന് മാത്രമല്ല, നല്ലൊരു വർഷമാവട്ടെ. ഇനി അങ്ങോട്ടേക്ക് ഇനി ലോക്ക്ഡൗൺ ഒന്നും ഇല്ലാതെ നല്ലൊരു വർഷം പോകട്ടെ മുന്നോട്ടേക്ക്. അപ്പൊ എല്ലാവരും ഇപ്പം വാക്സിൻ എടുക്കുന്നത്, ഒട്ടുമിക്ക ആൾക്കാരും വാക്സിനും എല്ലാം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും എനിക്ക് നിങ്ങളൊരു കാര്യം പറയാനുള്ളൂ, വാക്സിൻ എടുത്തു കഴിഞ്ഞാലും മാസ്കൊക്കെ വെക്കുക, സാനിറ്റൈസ് ചെയ്യുക, അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ഒക്കെ മാക്സിമം കീപ്പ് ചെയ്യുക. കാരണം നമുക്കറിയാം നമ്മളെ തന്നെ വേണം നമ്മളെ നോക്കാനും നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെ നോക്കാനായിട്ട്. അപ്പം ഒരു റെസ്പോൺസിബിൾ സിറ്റിസനായിട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് വർക്ക് ചെയ്യാം. അപ്പം എന്തായാലും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.